കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ നീക്കം നിലച്ച സംഭവത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപരോധിച്ചു. ബുധനാഴ്ച പകൽ 11 മണിയോടെയാണ് സംഭവം. അതിനിടെ സമരത്തിൽ ഇടപെടാനെത്തിയ ഇടത് മെമ്പർമാരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അപമാനിച്ചതായും പരാതിയുണ്ട്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ നീക്കം നിലച്ച സംഭവത്തിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രതിഷേധിച്ചത്. സേനാംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജനെ ഉപരോധിക്കുകയായിരുന്നു. വീടുകളിൽ നിന്നും എടുത്ത് വാർഡിന്റെ പല ഭാഗങ്ങളിൽ സൂക്ഷിച്ച മാലിന്യങ്ങൾ MCFലേക്ക് കൊണ്ടുപോകാൻ വാഹനം അനുവദിക്കുന്നില്ല, തൊഴിലിന്റെ വേതനം കൃത്യമായി കിട്ടുന്നില്ല, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തൊഴിൽ ലഭിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. ഞങ്ങളുടെ വിഷയം ഹരിതകർമ്മസേനക്ക് കൃത്യമായിട്ട് ജോലി ഇല്ല എന്നാണ് മെയിൻ പ്രശ്നം. പിന്നെ അത് 3 മാസം മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് പണിയുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പൊ ജൂൺ മാസത്തിൽ June 10 തൊട്ട് കളക്ഷൻ തുടങ്ങി. ഈ മാസം കഴിഞ്ഞപ്പോൾ പിന്നെ സാധനങ്ങൾ എടുത്തത് MCFല് വാർഡുകളിൽ നിന്നും MCFൽ എത്തിക്കാനുള്ള വണ്ടി സൗകര്യമില്ല. അതുകൊണ്ട് വാർഡ് എല്ലാ വാർഡുകളിലും നിറഞ്ഞെടുക്കുക. വെള്ളം കയറുന്ന സമയമായപ്പോൾ വേറെ വണ്ടി വെച്ച് പഞ്ചായത്ത് വണ്ടി ഇവിടെ എത്തിയിട്ടും വേറെ വണ്ടി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നത്. കുറച്ച് വാർഡുകൾ വെള്ളം കയറുക എന്നുള്ള സാഹചര്യത്തിൽ എടുത്തുകൊണ്ടുവന്ന് MCFൽ എത്തിച്ച് MCF ആണ് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ MCF ആണ് ആദ്യത്തെ MCF ഞങ്ങൾക്ക് ഒഴിവാക്കിയപ്പോൾ. പിന്നെ അത് ഒരു 8 വാർഡിൽ നിന്ന് എടുത്തപ്പോഴേക്ക് തന്നെ അത് ഫുള്ളായിരുന്നു. പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് നീട്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ സൗകര്യം ഒരുക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ ആയില്ല. തുടർന്ന് നടന്ന ചർച്ചയിൽ 19 തീയതിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പ് ലഭിച്ചതോടെ സമരം പിൻവലിക്കുകയായിരുന്നു. ലത, കാർത്യായനി, മാധവി, സഫിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതേസമയം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സമരസ്ഥലത്ത് പ്രശ്നത്തിൽ ഇടപെടാൻ ചെന്ന ഇടതുപക്ഷ മെമ്പർമാരോട് ധിക്കാരപരമായി സംസാരിക്കുകയും ഇറങ്ങിപ്പോവാൻ പറയുകയും ചെയ്തതായി ആരോപിച്ച് LDF മെമ്പർമാർ പ്രസിഡന്റിന്റെ റൂമിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രസിഡന്റിനെ കാണാൻ വന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ പ്രസിഡന്റ് അവഗണിച്ചതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്ന ഇടതുപക്ഷ മെമ്പർമാർ ഇടപെട്ടപ്പോഴാണ് പ്രസിഡന്റിന്റെ ധിക്കാരപരമായ പരാമർശമുണ്ടായതെന്ന് മെമ്പർമാർ പറഞ്ഞു. ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയും അധിക്ഷേപിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മാപ്പ് പറയണമെന്ന് LDF പാർലമെന്ററി പാർട്ടിയും ആവശ്യപ്പെട്ടു. CTV പ്രാദേശിക വാർത്ത, മുക്കം.